നോക്കുകൂലി വിമുക്ത ജില്ലയിൽ IAS ഉദ്യോഗസ്ഥയ്ക്കും രക്ഷയില്ല. നോക്കുകൂലിക്കായി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ TV അനുപമയെ CIT പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. അനുപമയുടെ പരാതിയിൽ അറസ്റ്റിലായ CIT പ്രവർത്തകനെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം 26-നാണ് അനുപമ കേശവദാസപുരത്തെ വാടക വീട്ടിലേക്ക് താമസം മാറിയത്. കണ്ണൂരിൽ നിന്നെത്തിച്ച വീട്ടുപകരണങ്ങൾ വാഹനത്തിൽ നിന്നും ഇറക്കുന്നത് അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ചുമട്ടുതൊഴിലാളികൾ എത്തുന്നത്. യൂണിയൻ തൊഴിലാളികളെ അറിയിക്കാതെ സാധനങ്ങൾ ഇറക്കിയതിനാൽ നോക്കുകൂലി വേണമെന്ന് ആവശ്യപ്പെട്ടു. വീട്ടുപകരണങ്ങൾ മാത്രമായതിനാൽ അനുപമ പണം നൽകിയില്ല. പിന്നീട് ദിവസവും വീട്ടിലെത്തിയ CIT പ്രവർത്തകർ അനുപമയും വീട്ടുടമയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. IAS ഉദ്യോഗസ്ഥയാണെന്ന് അറിഞ്ഞിട്ടും വിട്ടില്ല. മുഖ്യമന്ത്രിയായാൽ പോലും പണം വാങ്ങുമെന്നായിരുന്നു ഭീഷണി. ഇന്നലെ രാവിലെയും CIT കൺവീനർ മുരളി പണം ആവശ്യപ്പെട്ട് അനുപമയെ സമീപിച്ചു. ഇതേ തുടർന്നാണ് DCP അജിതാഭ് ബിഹതിന് IAS ഉദ്യോഗസ്ഥ പരാതി നൽകിയത്. മെഡിക്കൽ കോളേജ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഭവം തെളിഞ്ഞതോടെ CIT കൺവീനർ മുരളിയെ അറസ്റ്റ് ചെയ്തു. നോക്കുകൂലി ആവശ്യപ്പെട്ടതിനും വീട്ടിൽ കയറി പണത്തിനായി ഭീഷണിപ്പെടുത്തിയതിനും മുരളിക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ മുരളിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ CIT സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ CPM സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പ്രതികരിക്കുന്നു. INTUC സംസ്ഥാന പ്രസിഡന്റ് ശ്രീ R ചന്ദ്രശേഖരനും ന്യൂസ് അവറിൽ ചേരുന്നു. തൊഴിൽ മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ അടക്കം പ്രമുഖരെയും പ്രതീക്ഷിക്കുന്നു. ശ്രീ ആനന്തലവട്ടം ആനന്ദൻ, നോക്കുകൂലിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത പ്രസ്ഥാനമാണ് CPM CIT. നോക്കുകൂലി ഒരു തരത്തിലും വാങ്ങരുതെന്നും നോക്കുകൂലിക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ പാർട്ടി പ്രവർത്തകർ നടത്തരുതെന്നും ഒക്കെ പരസ്യ പ്രസ്താവനകളുണ്ട്. പക്ഷേ എന്ത് ധൈര്യത്തിലാണ് ഈ CIT പ്രവർത്തകർ ഇപ്പോഴും ഇങ്ങനെ നോക്കുകൂലി വാങ്ങാൻ ഒരുങ്ങുന്നത്, ഒരു IAS ഉദ്യോഗസ്ഥയെ പോലും ഭീഷണിപ്പെടുത്തുന്നത്? നോക്കുകൂലി ജോലി ചെയ്യാതെ വാങ്ങുന്ന കൂലിക്കാണ് നോക്കുകൂലി എന്ന് പറയുക. ആ നോക്കുകൂലി വാങ്ങാൻ പാടില്ലെന്ന് ആദ്യമായി കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പരസ്യമായി പറഞ്ഞത് CPM ആണ്. CPM സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞത്. അതിനോടുള്ള മറ്റുള്ളവരുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു? അതുപോലെ ഒരു പ്രതികരണം മറ്റുള്ള ഭാഗത്തു നിന്നും നമ്മൾ കണ്ടില്ല. മാത്രമല്ല, ഞങ്ങളങ്ങനെ ഒരു കർശനമായ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ തൊഴിലാളികൾ, രാജ്യത്തേത് നിയമം വന്നാലും നിയമം ലംഘിക്കുന്ന വിഭാഗം ചുമട്ടുതൊഴിലാളി മാത്രമല്ല, എല്ലാ തലങ്ങളിലും ഉള്ളവരുണ്ട്. ആ തൊഴിലാളികളെ മറ്റുള്ളവരെല്ലാവരും തന്നെ ഞങ്ങൾ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇതെന്ന് ഇതുപോലെ നോക്കൂലി വാങ്ങിയവരെ പുറത്താക്കുകയും സംഘടനാ നടപടി എടുക്കുകയും ചെയ്തപ്പോൾ അപ്പുറത്ത് സ്വീകരിക്കുകയാണ്. ഈ ഒരു സ്ഥിതിവിശേഷമാണ്. ഞങ്ങൾ ഈ നോക്കൂലിയെ ഇപ്പോഴും അനുകൂലിക്കുന്നില്ല. എന്നാൽ നിയമം എല്ലാവർക്കും ബാധകമാണ്. IAS ഉദ്യോഗസ്ഥയ്ക്കും മുഖ്യമന്ത്രിക്കും സാധാരണക്കാരനായ ഒരാളിനും എല്ലാവർക്കും ബാധകമാണ്. നിലവിലൊരു നിയമമുണ്ട്. ഈ നിയമം ഉണ്ടാക്കാൻ ഈ ചുമട്ടുതൊഴിലാളി പ്രസ്ഥാനം വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചുമട്ടുതൊഴിലാളി നിയമം വന്നത്. ആ നിയമം അനുസരിച്ച് ഓരോ പ്രദേശത്തുനിന്നും തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾ അവിടെ ഉണ്ടെങ്കിൽ ആ തൊഴിലാളികളെ കൊണ്ട് അവർക്കാണ് ജോലി ചെയ്യാനുള്ള അവകാശം. നിയമം അനുസരിച്ച് അവകാശമുണ്ട്. ശേഖരത്തിലൂടെ വന്നത്, പക്ഷേ വീട്ടു സാധനങ്ങൾ ഇറക്കുന്നതിന് അത് ബാധകമാണോ? വീട്ടു സാധനങ്ങൾ ഇറക്കുന്നത് ഉടമയുടെ അവകാശമാണ്. അതിൽ ഒരു അവകാശവാദവും ഉന്നയിക്കാൻ തൊഴിലാളികൾക്ക് കഴിയില്ലെന്നാണ് നിയമത്തിൽ പറയുന്നത്. അല്ല, നിയമത്തിൽ പറയുന്നത് വീട്ടുടമയ്ക്ക് ആ സാധനം ഇറക്കാം. വീട്ടുടമയ്ക്ക് വേറൊരാളെ കൊണ്ട് ഇറക്കുന്നെങ്കിൽ ആ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്ത അംഗീകൃത തൊഴിലാളിയെ കൊണ്ടേ ഇറക്കാവൂ. ഇവിടെ കേശവാസപുരത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടുടമ അല്ല ഇറക്കിയിരിക്കുന്നത്, വേറെ ലോറിയിൽ വന്ന തൊഴിലാളികളെ കൊണ്ടാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. ആ നിയമം ലംഘിക്കാൻ IAS ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ടോ? നിയമം നടപ്പാക്കാനല്ലേ അവർക്ക് ബാധ്യതയുള്ളത്? എന്തുകൊണ്ട് ഈ വീട്ടുടമ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്, അവർക്ക് മാത്രമേ ഇത് ഇറക്കാനൊക്കില്ല, സ്വാഭാവികമായി ആരെങ്കിലും കൊണ്ടേ ചെയ്യിക്കാനൊക്കൂ. അപ്പോൾ അവരവിടുത്തെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളെ വിളിക്കണം. വിളിക്കാതിരിക്കുന്നതിന് ഒരു ന്യായം പറയാം. ഇവരെ വിളിച്ചാൽ കൂടുതൽ കൂലി കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ള ആളെ കൊണ്ട് ഇറക്കിയെന്ന്. നിയമപ്രകാരം കൊടുക്കേണ്ട കൂലിയിൽ കൂടുതൽ കൊടുക്കാൻ ഇവർക്ക് ബാധ്യതയില്ല. അങ്ങനെ വന്നാൽ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട്, അതിനുള്ള പ്രത്യേക ഓഫീസുണ്ട്, ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവരിതാ ഇന്ന സാധനങ്ങൾക്ക് ഞങ്ങൾ ഇറക്കുന്നതിന് ഇന്ന കൂലി വാങ്ങുന്നു, ഇത്ര കൂലി ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിൻ്റെ മേൽ സ്വീകരിച്ച് ആ കൃത്യമായി നിശ്ചയിച്ച കൂലി വാങ്ങിക്കൊടുക്കുകയും അല്ലാതുള്ളവർക്കെതിരായ നടപടി സ്വീകരിക്കുകയും വേണം. ഇതൊക്കെ നിയമത്തിൽ വ്യവസ്ഥയല്ലേ? മന്ത്രി ഷിബു ബേബി ജോൺ, തൊഴിൽ മന്ത്രി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷിബു ബേബി ജോൺ, തൊഴിലാളി വിരുദ്ധനല്ല ശ്രീ ഷിബു ബേബി ജോൺ എന്ന് എല്ലാവർക്കും അറിയാം. തൊഴിൽ മന്ത്രി തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ തന്നെ വളർന്നു വരികയും തൊഴിലാളി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞതിൽ ഒരു ചെറിയ പിശകുണ്ടെന്നാണ് എൻ്റെ സംശയം. നിയമത്തിൽ ഈ വീട്ടു സാധനങ്ങൾ ഇറക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ തൊഴിലാളികൾക്ക് കഴിയുമോ? അല്ല, കഴിയില്ല. കാരണം ആ നിയമത്തിൽ ചുമട്ടുതൊഴിലാളി നിയമം എന്ന് പറയുന്നത് തന്നെ ഗാർഹിക മേഖലയ്ക്ക് ആപ്ലിക്കബിളേ അല്ല, അതായത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ നോക്കൂലിക്ക് വിമുക്തമാക്കുന്ന ഒരു സംവിധാനത്തിന് സാഹചര്യം ഒരുക്കിയപ്പോൾ
നമ്മൾ ഇന്ന് കൊടുക്കുന്ന കൂലി, ഒരു ഏകീകരിച്ച കൂലി പ്രസിദ്ധീകരിച്ചു. അന്നേരം ആ കൂലി കൊടുക്കുന്നതിനെ കുറിച്ച് വ്യക്തത വീട്ടുടമയ്ക്കും തൊഴിലാളിക്കും ഉണ്ടെങ്കിൽ ഇത് തർക്കമുണ്ടാകത്തില്ല. അന്നേരം ആ നിലയിലേക്ക് ഇവരെ തന്നെ പ്രയോജനപ്പെടുത്താൻ വീട്ടുടമയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയത്. അന്നല്ലാതെ അവർക്ക് ഈ വീട്ട് ചെയ്തതായിട്ട് യാതൊരു വിധമായ ക്ലെയിമും ഇല്ല എന്നുള്ളതാണ് നിയമമനുശാസിക്കുന്നത്. അതായത് ഈ IAS ഉദ്യോഗസ്ഥ അവർ വന്നു, അവരുടെ വണ്ടിയിൽ അവർ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ആ സാധനം കയറ്റിയ ആളുകളോ അല്ലെങ്കിൽ അവരുടെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ സഹായത്തോടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇറക്കാം. പക്ഷേ ആർത്തിലോട്ട മാനന്ദൻ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവിടെയാണ് ഈ തൊഴിലാളികളുടെ എക്സസ് എന്ന് നാം സംശയിക്കുന്ന കാര്യങ്ങൾ വരുന്നത്. ഞാൻ സൂചിപ്പിക്കേണ്ടല്ലോ, അവർക്ക് ഗാർഹിക വീട്ടുപകരണങ്ങൾ കൊണ്ടുവന്നാൽ ആ വീട്ടുകാർക്ക് ഇറക്കാം. പക്ഷേ വേറൊരാളെ കൊണ്ട് വരുമ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്ത തൊഴിലാളി അവൻ മഴ കാത്ത് വേഴാൻ പറഞ്ഞ പോലെ ജോലിയും കാത്തിരിക്കുന്നവൻ അവിടെ ഇരിക്കുമ്പോൾ അവനെ കൊണ്ട് ഇറക്കാതെ വേറെ കൊണ്ട് ഇറക്കുന്നതിന് നിയമവ്യവസ്ഥയൊന്നുമില്ല. ഇത് അവർക്ക് ഇയാൾ കൂടുതൽ കൂലി ചോദിക്കും അവരെ കൊണ്ട് ഇറക്കിച്ചാൽ എന്നുള്ളതുകൊണ്ട് സൗകര്യമുള്ള ആളെ കൊണ്ട് ഇറക്കിച്ചു. അവിടെയാണ് വേറെ തൊഴിലാളി കൊണ്ട് ഇറക്കിച്ചതാണ് പ്രശ്നം വന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങുന്ന സംരംഭത്തോട് നമ്മൾ യോജിക്കുന്നില്ല. എല്ലാവരും അങ്ങനെ ഒരു സമീപനം എടുക്കണ്ടേ? ഞങ്ങൾ ഇക്കാര്യത്തിന് ഞാൻ ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മുടെ സംഘടന വിട്ട് അപ്പുറത്തേക്ക് പോകുന്ന കാര്യത്തിൽ തൊഴിലാളി താല്പര്യം എടുക്കുന്നേ. ഇവിടെ അവർ ഈ സാധനങ്ങൾ ഇറക്കുന്നു, ആ പ്രശ്നം കഴിഞ്ഞിട്ടും രണ്ട് മൂന്ന് ദിവസം ഒരു IAS ഉദ്യോഗസ്ഥയാണെന്ന് അറിഞ്ഞിട്ടും അവരെ ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യം ഈ നോക്കുകൂലിയെ എതിർക്കുന്ന, നോക്കുകൂലി വാങ്ങരുതെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന് എങ്ങനെ ധൈര്യം വരുന്നു? അല്ല, ആ ധൈര്യത്തിന് അവൻ പെശ കാണിച്ചാൽ അവൻ്റെ മേൽ നിയമപരമായ നടപടി എടുക്കണം. അവനിപ്പോൾ ജയിലിലായിട്ടുണ്ട്. അത് പ്രസ്ഥാനത്തിൻ്റെ തകരാറൊന്നുമല്ല. ഞാൻ ചോദിച്ചെ, ഇവിടെ ഇതേപോലെ ഒരു പ്രശ്നം വരുന്ന അവസരത്തിൽ ആ പ്രശ്നം നിയമപരമായി കൈകാര്യം ചെയ്യുന്നതിന് ഞങ്ങളെതിരല്ലോ. ഈ തൊഴിലാളികൾ അവരുടെ തൊഴിൽ കുറഞ്ഞു വരികയാണ്. ഈ ഇവിടെ സൂചിപ്പിക്കുണ്ടായി, ഗാർഹിക ആവശ്യത്തിന് മാത്രമല്ല കമേഴ്ഷ്യൽ ആവശ്യത്തിന് വരുന്ന സാധനം ഒരു കടക്കാരൻ എൻ്റെ ആവശ്യത്തിന് വരുന്ന സാധനം എനിക്കിറക്കാം എന്നൊരു അവകാശവാദം ഉന്നയിച്ചാൽ ഈ തൊഴിലാളിക്ക് പണിയുണ്ടാകുമോ? അപ്പോൾ ഈ തൊഴിലാളിക്കുള്ള പണി, തൊഴിലാളികൾ പണിയെടുക്കുന്ന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പണിയെടുക്കുന്ന കൂലി വ്യവസ്ഥയൊക്കെയുള്ള ഒരു തൊഴിലാളിയുടെ തൊഴിൽ തട്ടിപ്പറിക്കാമോ? ആഫീസിൽ ഏതെങ്കിലും ആഫീസിൽ ആരും തട്ടിപ്പറിച്ചിട്ടില്ലല്ലോ. ശ്യാനത്തിലോട്ട് വാനം തന്നെ ഒരു IAS ഉദ്യോഗസ്ഥ ആരുമായിക്കോട്ടെ, ഒരു സിറ്റിസൺ എന്ന നിലയിലാണ് അവർ പ്രവർത്തിച്ചത്. അവർ സാധനം ഇറക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് പേരെ കൊണ്ട് ഇറപ്പിക്കുന്നു, അവരുടെ അമ്മയും അവരും മാത്രം, ഒരു ചെറിയ കുടുംബം, ചെറിയ സാധനങ്ങൾ, അതിന്മേൽ അവകാശവാദം ഉന്നയിക്കുക, പിന്നീട് വന്ന് ഭീഷണിപ്പെടുത്തുക, അവർക്ക് വാടകയ്ക്ക് വീട് കൊടുത്ത വീട്ടുടമയെ ഭീഷണിപ്പെടുത്തുക, ഇതൊന്നും ശരിയല്ല, ഇതൊന്നും പാടില്ല. അതൊക്കെ ചെയ്യുന്നത് നിയമപരമായി തെറ്റാണ്. സാധാരണ നീതിക്ക് നിരക്കുന്നല്ല, ഒരു മനുഷ്യനോട് അങ്ങനെ പെരുമാറാൻ പാടില്ല. അക്കാര്യത്തിലൊക്കെ 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ അവരെ രജിസ്റ്റർ ചെയ്ത ഒരു തൊഴിലാളി അവിടെ ഉള്ളപ്പോൾ അവരുടെ ജോലി വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിനെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? എന്തിനാ പിന്നെ ഈ നിയമം? അല്ല, അത് വീട്ടുടമയ്ക്ക് തീരുമാനിക്കാവുന്നതാണ്, ചെറിയ സാധനങ്ങൾ ഇറക്കുന്നതാണ്. ഇവരുടെ അവകാശ സംരക്ഷണത്തിൽ അവരുടെ സഹായം വേണ്ടായെങ്കിൽ അത് വീട്ടുടമ സ്വീകരിക്കണമെന്ന് ഒരിടത്ത് പറയുന്നത്. അത് ഇവിടെ നിലവിലുള്ളതനുസരിച്ച് വീട്ടുടമയ്ക്ക് അത് ഇറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കൊണ്ടുവരുന്നതിന്. അതങ്ങനെ ആ ഇത് തന്നെ ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ്. നേരത്തെ വീട്ടുടമയ്ക്കും ആ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. വീട്ടുടമയ്ക്ക് ഈ രജിസ്റ്റർ ചെയ്ത തൊഴിലാളി അവിടെ നിൽക്കുമ്പോൾ അവന് പണിയില്ലാതെ അവൻ്റെ പണിയില്ലേ നഷ്ടപ്പെടുന്നത്? അവൻ വേറെ എന്താ മാർഗം ജീവിക്കാൻ? ആ ഒരു മാർഗം കൂടെ നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ. ഷിബു ബേബിജോൺ, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണോ? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ, അതിന് മറ്റ് നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ടതുണ്ട്. പക്ഷേ ഈ ആക്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഹെഡ്ലോഡ് വർക്കറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പോലും അതിനകത്ത് വീട്ടാവശ്യങ്ങൾക്ക് ഒരാളെ എൻഗേജ് ചെയ്താൽ അത് ഹെഡ്ലോഡ് വർക്കർ ആകില്ല എന്ന് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോ ഈ മേഖലയിൽ തൊഴിൽ കുറയുന്നു, അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ആദ്യം ഞാൻ പറഞ്ഞു വന്നത് ഈ ആക്ടിന്റെ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ പിന്നീ പറഞ്ഞതുപോലെ തൊഴിൽ ലംഘനം എല്ലാ മേഖലയിൽ, അല്ലെ, നിയമലംഘനം എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. ആ നിലയിലെ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ട്രേഡ് യൂണിയൻസിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ പിന്തുണച്ചുകൊണ്ട് അവർക്ക് ശക്തി പകരുകയാണ് വേണ്ടത്. അവര് വിചാരിച്ചാലേ ഈ സോഷ്യൽ മെനസ് ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ. ഇത്ര അധികം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങൾ പരാതിപ്പെടാൻ പോലും ഭയപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ? യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഈ നിയമം, നോക്കൂലി വിരുദ്ധ ഒരു നിയമം നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശക്തമായി നീങ്ങിയത്, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസ് അതിന് പിന്തുണ പ്രഖ്യാപിച്ചത്? സാധാരണക്കാരെ ബാധിക്കുന്ന, അവരെ പിഴിയുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ടാണ്. കമ്പോളങ്ങളിലോ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിലോ നമ്മൾ ആ നിലയിലേക്ക് ഇടപെടുന്നില്ല.
പക്ഷേ ഇത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എത്രയൊക്കെ ട്രേഡ് യൂണിയൻസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും താഴേക്ക് വരുമ്പോഴത്തേക്കിന് അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അത് അതുകൊണ്ട് ഇനി വീണ്ടും ഒരു റീതിങ്ക് ആവശ്യമുണ്ട്. റീതിങ്ക് ചെയ്തുകൊണ്ട് ഇത് എങ്ങനെ കുറെ കൂടി ഇഫക്റ്റീവ് ആയി, ഒരു ഞാനുള്ള ദുഃഖത്തോടു കൂടിയാണ് ഇന്നത്തെ സംഭവം കാണുന്നത്. കാരണം ഒരു തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷെ ജനങ്ങൾ സാധാരണക്കാര് ഭീഷണിയിൽ കഴിയുമ്പോൾ പോലീസിന് ആക്ട് ചെയ്യേണ്ടി വരും. ആ നിലയിൽ കൊണ്ട് എത്താതിരിക്കാനുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് വളരെ ഗൗരവത്തിൽ എല്ലാവരുമായിട്ടും വീണ്ടും ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ശ്രീമതി ടി വി അനുപമ, ഈ വീട്ടു സാധനങ്ങൾ ഇറക്കാൻ തീരുമാനിച്ചത് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്നതിന് എതിരായിട്ടോ അല്ലെങ്കിൽ അവർ കൂടുതൽ കൂലി ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടോ ഒക്കെയാണോ, അതോ അന്നേരത്തെ സാഹചര്യം അനുസരിച്ച് കൂടെയുള്ളവരുടെ സഹായത്തോടു കൂടി ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ? ഞാൻ രാവിലെ 11 മണിക്കാണ് എന്റെ സാധനങ്ങൾ കണ്ണൂരിൽ എത്തുമെന്ന് കരുതിയിരുന്നത്. പക്ഷെ 5 മണിക്കാണ് ഡ്രൈവർ വിളിച്ചിട്ട് നമ്മൾ അവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് അത് അറേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം പോലും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞാനും ഡ്രൈവറും വണ്ടിയിലെ ക്ലീനറും എല്ലാവരും ചേർന്നിട്ട് തന്നെ ഇറക്കിയത്. എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. ഞാൻ ആ സമയത്ത് അവരുടെ ഒരു ജോലി ഡിനൈ ചെയ്യുക അങ്ങനെയുള്ള ഒരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ കോൺടാക്ട് നമ്പറോ മറ്റോ ഉണ്ടായിരുന്നില്ല, തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യുമായിരുന്നു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനം ഒരു വാഷിംഗ് മെഷീൻ മാത്രം ഇറക്കാൻ ബാക്കിയുള്ള അത് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ വന്നത്. അവർ വന്നിട്ട് എന്താണ് പറഞ്ഞത്? അവരുടെ ജോലി ആയിരുന്നു അത്. അവർക്ക് കൂലി കിട്ടേണ്ട ജോലിയാണ് നമ്മൾ ഇല്ലാതെ ആക്കുന്നത്. അതുകൊണ്ട് അവര് ഞാൻ അതിനുള്ള മറുപടി പറയണം അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ട് കുറച്ച് ശബ്ദം വരുത്തിയിട്ട് അവർ സംസാരിച്ചു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ആ വണ്ടി അപ്പൊ അവിടുന്ന് മാറ്റിയിടേണ്ട ഒരു സാഹചര്യം കൂടെ വന്നു. കാരണം ഒരു ചെറിയ വീതി കുറഞ്ഞൊരു റോഡാണ്, എന്റെ വീടിന്റെ കേക്കാണെങ്കിലും തീരെ വീതി കുറഞ്ഞതാണ്. അപ്പൊ അതിലേക്ക് നേരെ അവിടെ വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആ ഒരു വാഷിംഗ് മെഷീൻ കൂടെ ഞാൻ ഇറക്കിപ്പോട്ടെ അവർ കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ ആ വാഷിംഗ് മെഷീൻ ഇറക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ തൊട്ടടുത്ത വീട്ടുകാരെല്ലാം വന്ന് അവരെടുത്ത് എനിക്ക് തോന്നുന്നു സംസാരിച്ചപ്പോ അവർ കൺവിൻസ് ആയി എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് പിന്നെയും പെർസിസ്റ്റ് ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവർ വന്ന് ഹൗസ് ഓണർ ആദ്യം കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അടുത്ത് വന്ന് പൈസ ചോദിച്ചപ്പോഴാണ് ഞാൻ പിന്നെ പോലീസ് പരാതിപ്പെട്ടത്. അതിൽ ഈ ഒരാൾ മാത്രമാണ് ഈ മുരളി എന്ന് പറഞ്ഞ അറസ്റ്റിലായ ആൾ മാത്രമാണ് വന്നത്? ഫസ്റ്റ് ടൈം സാധനങ്ങൾ ഇറക്കുമ്പോ സംസാരിച്ചതിന് മുഴുവൻ ഇദ്ദേഹമായിരുന്നു. പക്ഷെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ എന്റെ വീട്ടിൽ വന്നിട്ട് പൈസ ചോദിച്ച സമയത്ത് മുരളി എന്ന ആളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എത്ര രൂപയാണ് ചോദിച്ചത്? നമുക്ക് പൈസയുടെ കാര്യം നമുക്ക് സംസാരിക്കണം, ഡിസ്കസ് ചെയ്യാനുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലി ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവര് കുറച്ച് അരകണ്ടായിട്ട് എന്റെ അടുത്ത് സംസാരിച്ചത്. അതുകൊണ്ട് എമൗണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത്. ഇനി ഇടയ്ക്ക് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല, കാരണം ഭയങ്കര അരകണ്ടായിരുന്നു അവരുടെ സംസാരിക്കുകയായിരുന്നു. അത് നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കും, ഞാൻ പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ് അവർ സംസാരിച്ചത്. ഒരു IAS ഉദ്യോഗസ്ഥയാണെന്ന് അറിഞ്ഞിട്ട് സാധാരണ ഉദ്യോഗസ്ഥരോടൊക്കെ കുറച്ച് മര്യാദ കാണിക്കുമല്ലോ ഇവരൊക്കെ. എന്റെ ഹൗസ് ഓണർ അവരെയൊക്കെ പറഞ്ഞിരുന്നു എന്റെ ജോലി ഇതാണ്, അങ്ങനെയാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാനായിട്ട് നേരിട്ടിട്ട് അവരുടെ അടുത്ത് അപ്പൊ പറഞ്ഞിരുന്നില്ല. അതിനുശേഷം പോലീസിൽ പരാതി കൊടുക്കുകയായിരുന്നു? അതെ അതെ. ഈ പരാതി കൊടുത്ത അറസ്റ്റിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടോ? ഇത് ഈ പ്രശ്നം, ഈ തിരുവനന്തപുരം ജില്ല നോക്കുകൂലി വിമുക്ത ജില്ലയാണ്. ഇവിടെ തൊഴിലാളികൾക്ക് ഓരോ സാധനങ്ങൾ ഇറക്കുന്നതിന് കൃത്യമായ കൂലി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാം. ഈ നേരത്തെ സമയമുണ്ടായിരുന്നുവെങ്കിൽ വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവരുടെ ചുമട്ട് തൊഴിലാളി ബോർഡിൽ പണമടയ്ക്കാം. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇത് തുടരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ശ്രീമതി അനുഭവിച്ച് തോന്നുന്നത്? ഞാനത് ഇടിഞ്ഞൊരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയുടെ കാര്യമായിട്ട് കാണുന്നില്ല. ഒരു കൂട്ടം ആളുകൾ അത്രയും ഞാൻ അതിനെ കാണുന്നുള്ളൂ. പിന്നെ ഞാൻ മിനിസ്റ്റർ പറഞ്ഞത് കേട്ടിരുന്നു, ഏത് കാര്യത്തിലാണെങ്കിലും നിയമം ലംഘനം നടത്തുന്നവരുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കോടതികളുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇതിനെയും കാണുന്നുള്ളൂ. വളരെ നന്ദി ശ്രീമതി അനുപമ. ശ്രീ ചന്ദ്രശേഖരൻ INDS സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. ചന്ദ്രശേഖരൻ, ഇതിന്റെ പ്രശ്നം CITU ഈ നിയമലംഘനം കാണിക്കുന്ന തൊഴിലാളികളെ പുറത്താക്കിയാൽ പിടിക്കാൻ നിങ്ങളുണ്ട്. ഈ കേരളത്തിൽ ഈ നിയമം ശക്തമാക്കിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നിട്ടുള്ള INDUC. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ തന്നെ ഈ അടുത്ത കാലത്ത് 10-18 INDUC പുറത്താക്കിയാലും നമുക്കറിയാവുന്നതാണ്. അല്ല, ഇതിലേ INDUC കൃത്യമായ ഒരു നിലപാട് ആദ്യം മുതലേ ഉണ്ട്.
ജോലി എടുക്കാതെ ഒരു രൂപ പോലും കൂലി ഒരു സാഹചര്യത്തിലും വാങ്ങിക്കാൻ ഐ എൻ ഡി സി കൂട്ടുനിൽക്കില്ല എന്ന് മാത്രമല്ല സി ഐ ടിയും അങ്ങനെ തന്നെ ഒരു നിലപാടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം പല തൊഴിൽ മേഖലകളിലും പ്രത്യേകിച്ച് ചുമട്ടുതൊഴിലാളി മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചില പ്രോജക്ടുകളുടെ പ്രവർത്തനത്തിൽ പോലും ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ട് യു ഡി എഫ് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തിട്ട് ഈ ചുമട്ടുതൊഴിലാളികളുടെ ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് ഗാർഹിക മേഖലയുമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ കയറ്റിറക്ക് മേഖലയിൽ അവരെ ഒരു നിയന്ത്രിക്കും. പക്ഷെ അവിടെ തീരുമാനിച്ച ഒരു കാര്യം ആരെങ്കിലും ജോലി ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഒരു കൂലി നിശ്ചയിക്കുന്നു. ആ കൂലി ചുമട്ടുതൊഴിലാളികൾ തയ്യാറാണെങ്കിൽ അവര് വാങ്ങിക്കൊണ്ട് അവർ കുറച്ചുകൂടി വൃത്തിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ ഇത് ഒരു കാരണവശാലും ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് ഐ എൻ ഡി സിയുടെ അഭിപ്രായം. കാരണം ഇനി നമ്മളിത് ഓരോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനൊരു പരിസമാപ്തി ഉണ്ടായേ പറ്റൂ. കാരണം ഞാൻ പറയുന്നത് ഇതിനൊരു ഇങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാകാതിരിക്കാൻ കർശനമായ നിലപാടുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളും കൈക്കൊള്ളേണ്ടതാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ, ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതിന്റെ ഇൻസ്പെക്ടർമാര്, ഇതെല്ലാം ഈ ഒരു നിയമം ഉണ്ടായാൽ അത് നടപ്പാക്കാൻ കൃത്യമായി ഇടപെടേണ്ടതാണ്. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഇതിപ്പോ ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി പറയുന്നത് നിയമം ഉണ്ടാക്കി ജനങ്ങളെ അറിയിച്ചു, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതേപോലെ തന്നെ അതിന്റെ ഫോളോ അപ്പ് ആക്ഷനും അത് നടക്കുന്നു എന്ന് ഉറപ്പാക്കാനും കഴിഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം, ഇത്തരത്തിലുള്ള ആരോപണം. ഇപ്പൊ ഞങ്ങൾ ഒരുപാട് പേരെ പുറത്താക്കുകയാണ്. ഐ എൻ ഡി സി പരാതി കിട്ടിയ അന്നേരം ഞാൻ ഒരു കോംപ്രമൈസ് ഇതിനകത്ത് ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ ജില്ലാ പ്രസിഡന്റുമാരുടെ അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറയും, പിറ്റേ ദിവസം പുറത്താക്കും. പക്ഷെ പുറത്താക്കുന്നുണ്ട്. ടെക്നോപാർക്കിൽ ഒരു 1.5 കോടി രൂപ നോക്കുകൂലിയായി ഐ എൻ ഡി സി കാർ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പുറത്ത് പ്രചരിക്കുന്ന കഥകൾ. ാണ് എമൗണ്ടിനെ സംബന്ധിച്ചൊക്കെ ഈ പിന്നെ ഈ കാലഘട്ടത്തിനനുസരിച്ച് പൊടിപ്പും തൊങ്ങലും ചേർക്കാൻ എല്ലാവർക്കും കഴിയുമല്ലോ. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ നമ്മൾ നടപടി എടുക്കുന്നത് മാത്രമല്ല, ഇപ്പൊ സി ഐ ടി എന്ന് മാറി ഐ എൻ ഡി സിയിലേക്ക് വരുന്നവരെ, ഐ എൻ ഡി സിന്ന് മാറി അങ്ങോട്ട് പോകുന്നവരെ സി ഐ ടി അങ്ങനെ ഒന്നും എടുക്കുന്ന പ്രശ്നങ്ങളൊന്നും അല്ല ഇതിനകത്ത്. അങ്ങനൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. അങ്ങനെ ചെയ്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്. ഞങ്ങളൊന്നും അങ്ങനെ ഈ അനാവശ്യമായത് പ്രോത്സാഹിപ്പിക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. പക്ഷേ വകുപ്പിന് പരിമിതികളുണ്ടോ അല്ലെങ്കിൽ നടപടി എടുക്കാതിരിക്കുന്നുണ്ടോ? വകുപ്പിൽ ഈ കാലം ഇത് നോക്കൂലി വിമുക്തമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഈ വകുപ്പിൽ പരാതി കിട്ടിയ എല്ലാ കേസും പരിഹരിച്ചിട്ടുണ്ട്, 100% പരിഹരിച്ചിട്ടുണ്ട്. അമിത കൂലി വാങ്ങിച്ചത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഭീഷണി വരുന്നത് പോലീസ് റിപ്പോർട്ട് ചെയ്ത് പോലീസിനെ കേസെടുപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു കേസ് പോലും ഈ വകുപ്പ് പരിഹരിക്കാതിരുന്നിട്ടില്ല. പിന്നെ ഓരോ വീട്ടിലേ പോകുന്നത് ലേബർ ഓഫീസർ പോയി പരിശോധിച്ച് പരാതി കിട്ടാതെ തന്നെ പോയി പരിശോധിച്ച് സംവിധാനം ഒരുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിന് നമ്മൾ ഒന്ന് രണ്ട് കാര്യം ഐ എൻ ഡി സി പ്രസിഡന്റ് പറഞ്ഞതിനോട് ഒരു കാര്യം ഞാൻ യോജിക്കുന്നു. ഇവരുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താൻ വീട്ടുടമകൾക്ക് സാഹചര്യം ഒരുക്കണം. അങ്ങനെ ഇവരെ ഭയത്തോടുകൂടി കാണാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ 100% ഏത് വീട്ടുടമയും ഇവരെ തന്നെ ഇതിൽ ഉപയോഗപ്പെടുത്തും, ഈ തൊഴിൽ ഏർപ്പെടുത്തും. ആണ് അതിനൊരു ആദ്യ കൺസെൻസസ് ആ നിലയിലേക്കൊരു സംസ്കാരം, തൊഴിൽ സംസ്കാരത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഒരു യൂണിയൻ നടപടിയെടുത്ത് പുറത്തായി കഴിഞ്ഞാൽ മറ്റ് യൂണിയനുകൾ അവരെ സ്വീകരിക്കില്ല എന്നുള്ള ഒരു നിലപാട് ഈ മേഖലയിലെ ട്രേഡ് യൂണിയൻസ് കൈക്കൊള്ളാമെങ്കിൽ ഈ പ്രശ്നത്തിന് വലിയ പരിഹാരം ഒരു പരിധി വരെ ഉണ്ടാകാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് നടന്ന ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ട്രേഡ് യൂണിയൻസിനെ വിളിച്ച് ഈ കാര്യങ്ങൾക്ക്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു സമവായം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും തുടർന്നുള്ള പരിശ്രമം. അതായത് ഈ ഒരു ട്രേഡ് യൂണിയനിൽ നിന്ന് പോകുന്ന ആളുകളെ മറ്റുള്ളവർ സ്വീകരിക്കാതിരിക്കുന്നതിൽ ഒരു സമവായം ഉണ്ടാക്കിയാൽ പ്രശ്നം തീരും, അത് ഈ യൂണിയനുകളുടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണോ? അതൊന്നും. രണ്ടാമതായിട്ട് ഈ തൊഴിലാളി ഒരു നമ്മൾ കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിട്ട് വീട്ടുടമയായിട്ടുള്ള ഒരു സൗഹൃദം പുലർത്തുന്ന ഒരു തൊഴിൽ സംസ്കാരം വരികയാണെങ്കിൽ ഇവർക്ക് തൊഴിലും വർദ്ധിക്കും, വീട്ടുടമയ്ക്ക് ഈ വൈദഗ്ധ്യം. ഇപ്പം ശ്രീമതി അനുപമ പറഞ്ഞതുപോലെ വാഷിംഗ് മെഷീൻ സ്വന്തമായിട്ട് മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അസാധ്യമാണ്. പക്ഷെ ഈ തൊഴിലാളികൾ നിഷ്പ്രയാസമായിട്ട് അത് ചെയ്യും. പിന്നെ അവരുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുക. അതിന്റെ ഭാഗമായി ഒരു ട്രേഡ് യൂണിയൻ പുറത്താക്കുന്നവരെ മറ്റു ട്രേഡ് യൂണിയനുകൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ള
ഒരു നിലപാട് ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഈ തൊഴിലാളികളുടെ ഈ ചീത്ത പേര് ഒരു വലിയ പരിധി വരെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. ശരത്തിലോട്ട് വരന്തൻ, ഇത് ട്രേഡ് യൂണിയനുകൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണോ മന്ത്രി സൂചിപ്പിച്ചതുപോലെ? അല്ല, അത് ഒരു അതിൻ്റെ ഭാഗമാണ്. മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച ആ നിർദ്ദേശത്തോട് ഞങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നു. ഇതുപോലെ പിടിച്ചുപറി പോലെ ഏതെങ്കിലും നടത്തുക, ആളുകളെ ചീത്ത പറയുക, മറ്റു തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് അക്കാര്യങ്ങളിൽ ഒരു സംഘടന ഒരു തൊഴിലാളി സംഘടനയ്ക്ക് നിരക്കാത്ത നിലയിൽ പെരുമാറി പുറത്താക്കിയാൽ വേറൊരു സംഘടന എടുക്കാതിരിക്കുക എന്ന് പറയുന്ന സമീപനം സ്വീകരിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി വേണ്ടതുണ്ട്. ഈ ഓരോ തൊഴിലിനെയും സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത കൂലി നിരക്ക് യൂണിയനുകളും ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ കൂലി നിരക്ക് ജനങ്ങൾക്കറിയില്ല. ആ കൂലി നിരക്ക് ജനങ്ങൾക്കറിയാമെങ്കിൽ ഈ വലിയ പ്രശ്നമുണ്ടല്ല. അതിന് പരസ്യമായി കവലകളിൽ ഓരോ തൊഴിലാളിയും കേന്ദ്രീകരിക്കുന്ന പ്രദേശങ്ങളിൽ ഓരോന്നിനും സിമെൻറ്റിന് ഇത്ര, കമ്പിക്ക് ഇത്ര, ടൈൽസിന് ഇത്ര, ഇങ്ങനെ ഓരോന്നിൻ്റെയും വീട്ടു സാധനങ്ങളുടെ ഇത്ര, ആ കൂലി നിരക്ക് എന്താ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാത്തത്? ഗസറ്റ് പ്രസിദ്ധീകരിച്ചാൽ പോരാ, എന്താ ഈ പട്ടണങ്ങളിൽ പ്രസിദ്ധീകരിക്കാത്തത്? അപ്പോൾ നാട്ടുകാർ പറയില്ല, ഇന്നതല്ലേ കൂലി, ആ കൂലി തരാൻ ഞങ്ങൾ ഒരുക്കമാണ്, ഇവൻ്റെ എഫിഷ്യൻസി എല്ലാം വിനിയോഗിക്കാൻ അവർ തയ്യാറാകും. ഈ കൂലി നിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വന്ന് ചോദിക്കുന്നത് തന്നെ കൂലി. അതാണ് മറ്റ് മിക്കവാറും വീടുകളിൽ ഈ വീട്ടു സാധനങ്ങൾ ഇറക്കാൻ തന്നെ ഇത് ഈ പറഞ്ഞതുപോലെ വിദഗ്ധരായ തൊഴിലാളികൾ ഓരോ വീട്ടിലെയും സാധനം ഇരിക്കേണ്ട സ്ഥലത്ത് അവരിറക്കി ഭദ്രമായി കൊണ്ടുവയ്ക്കും. ആ വയ്ക്കുന്നതിന് ഒരു നിശ്ചിത കൂലി നിരക്കുണ്ട്. ഇതൊരു കൂലി നിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എവനെന്ത് ചെയ്താലും അമിതമായ കൂലി ചോദിക്കുന്നു, അത് വീട്ടിൽ മിക്ക താങ്ങാൻ സാധിക്കില്ല. അത് ആ കൂലി നിരക്ക് പ്രസിദ്ധീകരിക്കാനും അവിടെ അവിടെ ബോർഡ് എഴുതി വെക്കാനും അതിലംഘിച്ച് കൂലി വാങ്ങുന്നെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ലേബർ ഇൻസ്പെക്ടർ ഉദ്യോഗസ്ഥന്മാരും വേണ്ടപ്പെട്ട ആൾക്കാരെ നടപടി സ്വീകരിക്കുകയും ചെയ്താൽ ഇത് കുറേ മാറ്റം വരുത്താൻ സാധിക്കും. ശിബു ബിജോൺ അതിന് തയ്യാറാണോ? തീർച്ചയായിട്ടും. അത് അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ എല്ലാ പത്രങ്ങളും തിരുവനന്തപുരം നോക്കൂലി വിമുക്തമാക്കി പ്രഖ്യാപിച്ചപ്പോൾ കൂലി സഹിതം എല്ലാ പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചു. തിരുവനന്തപുരത്തെ ഈ റെസിഡൻഷ്യൽ അസോസിയേഷനെയും ഫ്ളാറ്റുകളുടെ അസോസിയേഷനുകളെയും വിളിച്ച് ഈ കാര്യം ചർച്ച ചെയ്തു. ആണ് അതെല്ലാം നമ്മളെ കൊണ്ട് നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ബോധവൽക്കരണത്തിനുള്ള എല്ലാ കാര്യവും ചെയ്തതാണ്. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ കൂലി രണ്ടു വർഷത്തിലൊരിക്കൽ പുതുക്കുകയാണ്, പുതുക്കാതിരിക്കുന്നില്ല, കൃത്യമായി രണ്ടു വർഷത്തിലൊരിക്കൽ പുതുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നാട്ടുകാർക്ക് വീട്ടുടമയ്ക്ക് അജ്ഞത ഉണ്ടെങ്കിലും തൊഴിലാളി സംഘടനകൾക്കും അവർക്ക് ഇതിന്റെ കൂലിയെ കുറിച്ച് വ്യക്തതയുണ്ടല്ലോ. ആ ചോട്ടുവിലാളി നിയമത്തിൽ പറയുന്ന കൂലി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് 99% ആൾക്കാരും അവരെ മാത്രമേ പ്രയോജനപ്പെടുത്തത്തുള്ളൂ. അല്ലെ, അതിൽ ഈ തൊഴിലാളി സംഘടന പ്രത്യേകിച്ച് ഇന്ന് സംഭവിച്ചേക്കുന്നത് CIT കൺവീനർക്കാണ്. കൺവീനർക്ക് ഇത് അറിയില്ലെന്നാണോ? അല്ലെ, ആ കാര്യത്തിൽ ഒന്നും നമ്മൾ പറയുന്നതല്ല. ഈ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ പോലെ അല്ല, താഴോട്ട് വരുമ്പോൾ പ്രായോഗിക തലത്തിൽ ഇത് നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം, ജനങ്ങളുടെ ഭയം, ജനങ്ങൾ പരാതി പറയാൻ മടിക്കുന്നത്. ഇന്നിപ്പോ ഒരു IAS ഉദ്യോഗസ്ഥരുടെ കാര്യമാണെങ്കിൽ എനിക്കറിയാവുന്ന പല മാധ്യമ പ്രവർത്തകർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരും ഈ പറഞ്ഞതുപോലെ 2000 രൂപ ചോദിക്കും, ആ ബോട്ട് 1000 രൂപ കൊടുക്കാൻ അവർ തയ്യാറാകും. പക്ഷേ കൂലി എന്ന് പറഞ്ഞ 250 രൂപ ഉള്ളതായിരിക്കും. അങ്ങനെ ഒരു ഭയം, ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. അവിടെ ട്രേഡ് യൂണിയൻസ് ആണ് യഥാർത്ഥത്തിൽ ബോധവൽക്കരണത്തിന് ഈ തൊഴിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കീഴ്ഘട്ടങ്ങളിലുള്ള ബോധവൽക്കരണം ഉണ്ടാക്കുകയും അച്ചടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത്. ശിശുഭൂമിയൻ, പക്ഷേ ഈ കവലകളിലൊക്കെ വെക്കുന്നത് ഒരു നല്ല നിർദ്ദേശമാണെന്ന് തോന്നുന്നു. ഞാൻ തന്നെ ഈ ദിവസം ഓഫീസിൽ വരുന്നത് ഈ പല തൊഴിലാളികൾ സംഘടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ്. അവിടെയൊക്കെ ഒരു ബോർഡ് വെച്ചാൽ നാട്ടുകാർക്ക് മനസ്സിലാവും, തൊഴിലാളികൾക്കും അധികം ചോദിക്കരുതെന്നൊരു ബോധ്യമുണ്ടാകും. ഈ തൊഴിലാളികളൊക്കെ CITU സംഘടിപ്പിച്ച കാര്യം തന്നെ അറിയാമല്ലോ, ഇവരൊക്കെ മറ്റു പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്ന ആളുകളൊക്കെയാണ്. അവരെ സംഘടിപ്പിച്ച് അവർക്കൊരു തൊഴിലുണ്ടാക്കി കൊടുത്ത് അവരെ ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയ ഒരു വലിയ ചരിത്രം ഈ തൊഴിലാളി സംഘടനകൾക്കൊക്കെ ഉണ്ട്, ചുവട്ടു തൊഴിലാളികളുടെ കാര്യത്തിൽ. അപ്പോൾ ആ ആളുകളെ കൂടുതൽ ഇത്രയും വാങ്ങാവൂന്ന് ഇത് ദിവസവും കാണുമ്പോൾ നമ്മളൊക്കെ ഈ ഗുണനപ്പട്ടിക പഠിക്കാൻ കുട്ടികളെ ഈ റൂമിലൊക്കെ ഇത് എഴുതി ഒട്ടിച്ച് വെക്കുന്നത് പോലെ ഇത് ദിവസവും കാണുമ്പോൾ ഇവർക്ക് തന്നെ ഒരു ബോധമുണ്ടാകും, ജനങ്ങൾക്ക് ബോധമുണ്ടാകും. അതൊരു നല്ല നിർദ്ദേശമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് സ്വാഗതം ചെയ്യുന്നു. അത് നമുക്ക് പരീക്ഷണാർത്ഥം നടപ്പിലാക്കാവുന്നതാണ്. കൂലിയുടെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോർഡ് പ്രധാന പട്ടണങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ചെയ്തതാണ്. 2 വർഷം മുമ്പ് പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചതാണ്. വീണ്ടും സ്ഥിരമായിട്ടൊരു ബോർഡ് എവിടൊക്കെ വെക്കാനൊക്കെ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. റെസിഡൻസ് അസോസിയേഷനുകൾക്ക് അച്ചടിച്ച് കൂലിയുടെ ആ ബുക്ക് എല്ലാവർക്കും വിതരണം ചെയ്തതാണ്. 1000 കണക്കിന് ബുക്ക് തിരുവനന്തപുരത്ത് വിതരണം ചെയ്തതാണ്. ഇതിലൂടെ പരീക്ഷിക്കാം, തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്നതാണ്. ശ്രീ ചന്ദ്രശേഖരൻ, ഈ തൊഴിലാളി സംഘടനകൾക്കാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. CITU പുറത്താക്കിയാൽ ഞങ്ങൾ സ്വീകരിക്കില്ല, BMS പുറത്താക്കിയാൽ CITU സ്വീകരിക്കില്ല.
അങ്ങനെയാണെങ്കിൽ ഈ തൊഴിലാളികൾക്ക് നിങ്ങളുടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ തൊഴിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവർക്കും ഒരു പേടി ഉണ്ടാകും, ജനങ്ങളോടും നന്നായി പെരുമാറണമെന്ന്. തീർച്ചയായിട്ടും ഈ ഇപ്പൊ സഖാവ് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞത് ഒരു നല്ല നിർദ്ദേശമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതും ഈ പരീക്ഷണാർത്ഥത്തിൽ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട്, ഞാനൊരു കാര്യം പറഞ്ഞത് ലേബർ ഓഫീസർമാർ ആരുടെയും വീടുകളിൽ പോയി പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ല. പക്ഷേ എന്റെ അഭിപ്രായത്തില് ഇതൊരു ക്യാമ്പയിന്റെ ഭാഗമാണ്. ഇപ്പൊ ഗവൺമെന്റ് ഒരുപാട് ക്യാമ്പയിൻ നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു, നല്ല കാര്യമാണ്. പക്ഷേ പഞ്ചായത്തുകളുണ്ട്, ത്രിതല പഞ്ചായത്തുകളുണ്ട്, ജനകീയ സഭകളുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, ട്രേഡ് യൂണിയൻസ് ഉണ്ട്, അതുപോലെ വെൽഫെയർ ബോർഡും അതുപോലെ ലേബർ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്ന് നടത്താവുന്ന ക്യാമ്പയിൻസ് ഉണ്ട്. ഇതൊക്കെ നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക്, സാധാരണക്കാരന് ഒരു ഒരു വീട്ടുടമയുടെ ഒരു വീട്ടുപകരണം കൈകാര്യം ചെയ്താൽ എന്ത് കൂലി കൊടുക്കണം എന്ന് പറയുന്നത് അറിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാകും. ഇതുകൊണ്ട് നല്ലൊരു നിർദ്ദേശം രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിന് ഐ എൻ ടി എസ് യുടെ പൂർണ്ണമായ വളരെ നല്ല സഹകരണം ഉണ്ടാകും. അതുപോലെ തന്നെ ശ്രീ ചന്ദ്രശേഖരൻ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ ഐ എൻ ടി എസ് യുക്കാരാണ് കൂടുതൽ കൂടുതൽ വാങ്ങുന്നതിന് നടപടി നേരിട്ട്. നിങ്ങൾ പുറത്താക്കിയത് നല്ല കാര്യം, പക്ഷെ നിങ്ങളുടെ സംഘടനയുള്ളവരാണ് ഇക്കാര്യത്തിലെ വലിയ പ്രശ്നക്കാരെന്നാണ് ഈ സമീപകാല റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അല്ല, അത് പരിഹരിക്കാൻ ഞങ്ങൾ സത്യസന്ധമായ നടപടികൾ എടുക്കുന്നുണ്ട്, അത് പരിഹരിച്ചെടുക്കും. അതുപോലെ തന്നെ ബോധവൽക്കരണം കൂടി നടത്തണം. ഗവൺമെന്റും ട്രേഡ് യൂണിയൻസും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനും തൊഴിലാളികൾക്ക് അവരുടെ ഒരു പരിചയം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് അവർക്കും ഈ വേതനം കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ജനകീയമായി ഹെഡ്ലോഡ് മേഖല മാറ്റാനും, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഹെഡ്ലോഡുകാർ കൂടി ചെല്ലുന്ന പോലെ മറ്റാര് പോലീസ് പോലും ചെല്ലാറില്ല. അപ്പൊ അവരെയൊക്കെ നമുക്ക് സമൂഹത്തിന്റെ ഭാഗമാക്കി ജനകീയവൽക്കരിക്കാൻ കഴിയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് പോകുന്നതിന് ഐ എൻ ടി സിയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും. ഗവൺമെന്റ് അത്തരത്തിലൊരു നടപടി എടുത്താൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനോടൊപ്പം ഉണ്ടാകും. ശ്രീകാരത്തിനോട് പറഞ്ഞത് ഈ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഈ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി സ്വയം സാധനങ്ങൾ ഇറക്കിയതാണ്. സമീപകാലത്ത് നോക്കുകൂലി ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഈ കൊച്ചൗസഫിന്റെ നടപടിയിലൂടെയാണ്. ഇപ്പോൾ ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴും കവലകളിൽ കാണുന്ന ആളുകളാണ് ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ, ഈ ചുവട്ട് തൊഴിലാളികൾ. അവർ എന്ത് പ്രശ്നമുണ്ടായാലും ഓടിയെത്തും, ജനങ്ങൾക്ക് സഹായകരമായിരിക്കും. ഒരുപാട് പേരെ, അപകടത്തിൽപ്പെട്ടവരെ അടക്കം സഹായിക്കുന്നു, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവർ ഈ സാധനങ്ങൾ ഇറക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു ലോറി വന്നാൽ ഇവരുടെ രൂപം മാറി, ഭാവം മാറി, നമുക്ക് വല്ലാതെ പേടി തോന്നും ഇവരോട് സംസാരിക്കാൻ തന്നെ. അതെ, ആ സ്വഭാവം മാറ്റണമെന്നുള്ളതാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഇവിടെ ഈ ചാലയിലാണെന്നുള്ള ഏറ്റവും പ്രധാനമായിട്ട് തൊഴിലാളി കേന്ദ്രം, ചുമട്ട് തൊഴിലാളി കേന്ദ്രം, ആ ചാല പട്ടണത്തിൽ നേരം വിൽക്കുമ്പോൾ ആരെങ്കിലും മരിച്ചു കിടക്കുന്ന കാണമായിരുന്നു. ഈ യൂണിയൻ ഉണ്ടാകുന്നതിന് മുമ്പ് സാമ്പത്തിക ശേഷിയുള്ള പ്രമാണിമാരുടെ മക്കളുടെ ഗുണ്ടാപ്പണി ചെയ്യാൻ, കൊല്ലും കൊലയും നടത്താൻ ഇവരെ പലയിടത്തായി ഗ്രാമപ്രദേശങ്ങളിൽ വന്ന് പണിക്ക് വേണ്ടി വന്ന ഈ ഇവരെ ഉപയോഗിച്ചിരുന്നു. സംഘടന ഉണ്ടാക്കി ഈ ഇവരുടെ കങ്കാണി പണിക്ക് പോകരുത് എന്ന് പറഞ്ഞവരെ പഠിപ്പിച്ച് ജീവിക്കാൻ, അവൻ്റെ കുടുംബത്തെ പോറ്റാനും ഒക്കെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അത്തരം സംഭവങ്ങളില്ല. അവർ കുടുംബത്തിൽ കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബത്തിന് കൊടുക്കുന്നു, മക്കളെ പഠിപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ആ വിധത്തിൽ ആ തൊഴിലാളികളെ മാറ്റിയെടുത്തതിൽ ഒരു വലിയ പങ്ക് വെച്ചതാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഇപ്പോഴും അവരെ വീണ്ടും ബോധവൽക്കരിക്കുകയാണ്. ആളുകൾ, ജനങ്ങളാണ് നിങ്ങളുടെ യജമാനന്മാർ, അവരോട് നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറണം. 5 രൂപ കൂടുതൽ കൂലി ചോദിച്ചാലും വേണ്ടില്ല, പക്ഷേ പെരുമാറ്റത്തിൽ, സംഭാഷണത്തിൽ വിനയവും മര്യാദയും കാണിക്കണം. ആ ഒരു മര്യാദക്കാരനാണ്, അവൻ 5 രൂപ കൂടുതൽ കൊടുക്കാം എന്ന് ഈ വീട്ടുടമസ്ഥനായാലും ശരി കടവുടമസ്ഥനായാലും തോന്നണം. അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്, നിരന്തരമായി പഠിപ്പിക്കുന്നുണ്ട്. അത് യൂണിയൻകാർ അത് ശ്രദ്ധിക്കാതിരിക്കലല്ല. ഇവിടെ ഒരു പ്രശ്നം കാണേണ്ടത്, കമ്പിയുടെ വില കൂടുന്നു, സിമ്മന്റിന്റെ വില കൂടുന്നു, എല്ലാ സാധനങ്ങളുടെയും വില കൂടുന്നു, അവന്റെ കൂലി കൂടുന്നില്ല. 2 വർഷത്തിലൊരിക്കൽ ആഴ്ചയോടാഴ്ച കൂട്ടിക്കണ്ടിരിക്കുകയാണ് ഓരോന്നിനും. ഇപ്പൊ റെയിൽവേ ബഡ്ജറ്റ് വരുന്നു, ഇതിന്റെ ഫലമായി എല്ലാ സാധനത്തിനും വില കൂടും. അവിടെ കൂലി കൂടുമോ? പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടുന്നു, അതിന്റെ ഫലമായി ഓട്ടോറിക്ഷക്കാരൻ, നമ്മൾ ഓട്ടോറിക്ഷക്കാരൻ 2 രൂപ കൂടുതൽ വാങ്ങിച്ചാൽ അവനെ ചീത്ത വിളിക്കും. ഡീസലിന്റെ വില കൂടിയതിനെ കുറിച്ച്, പെട്രോളിന്റെ വില കൂടിയതിനെ കുറിച്ച് ആക്ഷേപമില്ല. ജനങ്ങളെ ആകെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവരെയും ബാധിക്കില്ലേ? അവരുടെ ജോലി ദിവസങ്ങൾ കുറഞ്ഞു വരികയാണ്, ജോലി കുറയുകയാണ്, കമ്പോളത്തിൽ വരുന്ന സാധനങ്ങളുടെ അളവ് കുറയുന്നു, അവർ അതുപോലെ കെട്ടിട നിർമ്മാണം, നിർമ്മാണ മേഖലയിൽ വരുന്ന സാധനങ്ങളുടെ അളവ് കുറയുന്നു, നിർമ്മാണ മേഖല ചുരുങ്ങുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി ഈ തൊഴിലാളി എങ്ങനെ അവൻ്റെ കുടുംബം പോറ്റും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴ കാത്ത വേഴാമ്പലിനെ പോലെ അവൻ എല്ലാവരും കവലെ ഇരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു ലാരി വല്ല പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക്, പിന്നെ അവൻ്റെ മുകളിലേക്കൊക്കെ അവൻ്റെ മുകളിലേക്ക് ചാടി വീഴുകയാണ്. ഇവനൊരു സ്ഥിരമായ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ ഇവിടെ കാത്തിരിക്കാൻ പോകണ്ട, ആ ജോലിക്ക് അവൻ പോകുമല്ലോ. അതൊരു മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ എന്തായാലും ഇക്കാര്യത്തിൽ എല്ലാ തൊഴിലാളി സംഘടനാ നേതാക്കളും
ഒരു പൊതു സമീപനത്തിലെത്തിയതിൽ സന്തോഷമുണ്ട്. അത് പ്രാവർത്തികമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ.